അടുത്തത് ആശംസാ പ്രസംഗമാണ്. കേരളത്തിൻ്റെ പ്രശസ്ത കലാകാരനായ ശ്രീ ഐലം ഉണ്ണികൃഷ്ണൻ ആശംസാ പ്രസംഗം നടത്തും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ പരിപാടിയുടെ കോർഡിനേറ്ററായ പ്രവാസി ബന്ധു എസ് അഗമ്മദ്, എൻ്റെ ആത്മസുഹൃത്തായ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കളിൽ ഒരാൾ കൂടിയായ ശ്രീ കരമന ജയൻ, വാഴമുട്ടം ചന്ദ്രബാബു, വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാന്യർ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, നീണ്ട ഒരു പ്രസംഗം ഞാൻ നടത്തുന്നില്ല. അവിചാരിതമായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഇന്ന് രാത്രി 7:30 ജഗതിയിൽ ഒരു നാടകത്തിൻ്റെ ഉദ്ഘാടനമുണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് വേണ്ടി വന്നപ്പോൾ വീട്ടിലും മറ്റസൗകര്യങ്ങളും ഉണ്ട്, ഭാര്യ അല്പം താമസിച്ച് വരാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ട് ഇങ്ങനെ നിന്ന്, അപ്പോൾ ഞാൻ വാഴമുട്ടൻ ചന്ദ്രബാബുവിനെ കണ്ടു. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ നടക്കുന്ന പരിപാടി? അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനതിനകത്ത് പ്രാർത്ഥനാഗീതം ചൊല്ലുന്നുണ്ട്, ജാനകിയമ്മയെക്കുറിച്ചുള്ളൊരു പരിപാടിയാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യുശക്തി മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരുന്നപ്പോഴാണ് നമ്മുടെ പ്രവാസി ബന്ധുവായ ശ്രീ അഹമ്മദ് എൻ്റെ അടുക്കലേക്ക് വന്നത്. എന്നോട് പറഞ്ഞു, ഞാൻ 4 പ്രാവശ്യം കൃത്യമായിട്ട് കണക്ക് തെറ്റാതെ പറഞ്ഞു, എൻ്റെ കുടുംബ വീട് ആറ്റിങ്ങലിനടുത്താണ് ഈ ഐലം, അവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് താമസമായപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. നിരവധി കഥാപ്രസംഗങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാടക ട്രൂപ്പുകൾ തുടങ്ങിയപ്പോൾ എൻ്റെ നാടകങ്ങൾ പല സ്ഥലങ്ങളായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. തീർച്ചയായിട്ടും ഈ സംഭവങ്ങൾ പറഞ്ഞു എൻ്റെ ആത്മസുഹൃത്താണ് ജാനകിയമ്മയെക്കുറിച്ച് ഈ പുസ്തകം എഴുതിയ ശ്രീ അഭിലാഷ്. അഭിലാഷിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്, പ്രവാസിയാണ്. ഞാനിവിടെ ഇരുന്ന് കയറിയിരുന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ മകൻ ജോലി ചെയ്യുന്ന UAE എക്സ്ചേഞ്ചിൽ അതിനടുത്തുള്ള പുള്ളിയെ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. സത്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കടകംപള്ളി പറഞ്ഞതുപോലെ ഞാൻ ഈ പുസ്തകം ഒന്ന് നോക്കി, ഓടിച്ചു നോക്കി. ഞാൻ എന്നിട്ട് അഭിലാഷിനോട് ചോദിച്ചു, അഭിലാഷ് പാടുമോ? അപ്പോൾ എന്നോട് പറഞ്ഞു, പാടില്ല, പാടാനുള്ള കഴിവില്ല. പിന്നെ എങ്ങനെ ജാനകിയമ്മയെക്കുറിച്ച് ഈ പുസ്തകം എഴുതി? എൻ്റെ ഒരു വലിയ മോഹമായിരുന്നു, ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ 11 വർഷത്തെ നീണ്ട ഒരു തപസ്യയുടെ ഫലമാണ് ഈ വലിയ പുസ്തകം. സത്യത്തിൽ ഞാൻ പറഞ്ഞ, എത്രയും പെട്ടെന്ന് ഈ പുസ്തകം രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് ഈ പുസ്തകത്തിൻ്റെ ഉടമസ്ഥാവകാശമെല്ലാം ഇത് മറ്റാർക്കും തന്നെ അവകാശപ്പെട്ടതല്ല, എൻ്റേത് മാത്രമാണ്. കാരണം ഇത് സത്യത്തിൽ PhD ബിരുദം അഭിലാഷിന് കിട്ടേണ്ട പുസ്തകമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ അഭിലാഷ് ഡോക്ടർ അഭിലാഷ് എന്ന പേരിൽ അറിയപ്പെടാൻ ഭാഗ്യമുണ്ടാകട്ടെ. കാരണം ഇത്രമാത്രം ഞങ്ങളൊക്കെ കലാരംഗത്ത്, ഞാനിപ്പോൾ കഥാപ്രസംഗ രംഗത്ത് വന്നിട്ട് 42 വർഷമായി. ഈ 42 വർഷം കാലം കൊണ്ട് 10,000 സ്റ്റേജുകൾ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരാളിനെ കൊണ്ടും ഇങ്ങനെ 11 വർഷക്കാലം നീണ്ടുനിന്ന് ഒരാളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൻ്റെ ചരിത്രം മുഴുവൻ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത മനസ്സംയമനമുള്ള ആളിനെ കൊണ്ടേ കഴിയും. അതൊരു നഗ്ന സത്യമാണ്. അതും ആ ഏർപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യ അഭിമാനിക്കുന്ന വ്യക്തിയാണ്, ലോകം അഭിമാനിക്കുന്ന വ്യക്തിയാണ് ജാനകിയമ്മ. 40,000 ചൊല്ലുവാനും ഗാനങ്ങൾ അവർ പാടിയിട്ടുണ്ടെന്നുള്ളത് ഇന്നാണ് ഞാൻ അറിയുന്നത്. അതും 14,000 ഗാനങ്ങൾ മലയാള ഭാഷയിൽ. ആ അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷകളിലും, നമ്മുടെ മലയാള ഭാഷയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും, വിശ്വസാഹിത്യത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ അടക്കം വന്ന് നാളെ അഭിലാഷ് ഒരു വിശ്വസാഹിത്യകാരനായി അറിയപ്പെടട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം മലയാളത്തിലെ വിശ്വസാഹിത്യകാരൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മലയാളത്തിലെ ആദ്യത്തെ വിശ്വസാഹിത്യകാരൻ തകഴിയാണ്. ചെമ്മീൻ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയപ്പോഴാണ് തകഴി വിശ്വസാഹിത്യകാരനായത്. എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജാനകിയമ്മയെ സ്നേഹിക്കാത്ത മലയാളികൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്തും കാണാതിരിക്കില്ല.
ഹിന്ദി ഭാഷ അറിയാവുന്നവർ, തെലുങ്ക് അറിയാവുന്നവർ, കർണാടക ഭാഷ അറിയാവുന്നവർ, തമിഴ് അറിയാവുന്നവർ, ഇങ്ങനെയുള്ള എല്ലാ ഭാഷകളിലും പാടാൻ ഭാഗ്യം കിട്ടിയ ഒരു വനിതയാണ്, ഒരു മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ജാനകിയമ്മ. ആ ജാനകിയമ്മയുടെ ഗാനങ്ങളാണ്, അവരുടെ ഗാനങ്ങളെയും അവരുടെ ജീവിതത്തിൻ്റെയും മുഴുവൻ കഥകളാണ് ഈ പുസ്തകത്തിനകത്ത് ഈ രണ്ട് വാല്യത്തിലും കൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ മുഴുവൻ എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന അഭിലാഷിനെ കൊണ്ട് മാത്രമേ ഈ മനസ്സംയോനം ഉണ്ടാകാൻ കഴിയുള്ളൂ. എന്നെപ്പോലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പത്തോ പതിനഞ്ചോ അങ്ങേയറ്റമായി കഴിഞ്ഞാൽ ഒരു വർഷം ഒരാളിൻ്റെ പിന്നാലെ നടക്കും. എൻ്റെ ഗുരുനാഥനാണ് കാതികൻ പ്രൊഫസർ ബി സാംബശിവൻ. അദ്ദേഹം മരിച്ചിട്ട് 20 വർഷം കഴിഞ്ഞത് 21-ാമത്തെ വർഷമാണ്. നിങ്ങൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ 1957 കാലഘട്ടത്തിൽ കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭയെ ഇടതുപക്ഷ സർക്കാരിനെ ഇവിടെ അധികാരത്തിൽ കൊണ്ടുവന്നത് ബി സാംബശിവൻ എന്ന മഹത് വ്യക്തിയുടെ കഥാപ്രസംഗവും. KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകവുമായിരുന്നു. അതുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും തന്നെ മറക്കാൻ കഴിയാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രൊഫസർ ബി സാംബശിവൻ. അദ്ദേഹം മരിച്ചിട്ട് 20 വർഷം കഴിഞ്ഞ് 21-ാമത്തെ വർഷമാണ്. ഞാൻ കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് ബി സാംബശിവൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം തിരുവനന്തപുരത്ത് തുടങ്ങുന്നതിന് വേണ്ടി പാർട്ടിയിലുള്ള എല്ലാ ആൾക്കാരുമായിട്ട്, എല്ലാ പാർട്ടിയിലുള്ളവരുമായിട്ട്, ഈ വേദിയിലിരിക്കുന്നത് തന്നെ നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭയിലെ UDF മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന, ആരോഗ്യമന്ത്രിയായിരുന്ന എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബഹുമാന്യനായ ശിവകുമാർ സാറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ പക്കത്തു നിന്നുണ്ടാവും. അതുപോലെ പാലോട് രവി സാറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു അത് തന്നെയാണ്, ഇരിക്കുന്ന കരമന ജയിൽ എന്ത് സഹായവും ഉണ്ണിച്ചേട്ടന് വേണ്ടി ഞാൻ ചെയ്തു തരും. ഇന്നിരിക്കുന്ന മന്ത്രിസഭയിലുള്ള മുഴുവൻ പേരും അതിന് വളരെയധികം ഔത്സ്യത്തിൽക്കൂടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം തിരുവനന്തപുരത്ത് തുടങ്ങുന്നതിന് വേണ്ടി അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം, ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തർ ജീവിച്ചിരിക്കും. വയലാർ രാമവർമ്മ ഗാനരചനയുടെ കാര്യത്തിൽ വയലാർ രാമവർമ്മയെ കവച്ചു വയ്ക്കാനായിട്ട് ഇന്ന് വരെ മലയാളത്തിൽ ഒരു എഴുത്തുകാരനുണ്ടായിട്ടില്ല. അതുപോലെ സംഗീത സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ശ്രീ പരവൂർ ദേവരാജൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മേളിലൊരു സംഗീത സംവിധായകൻ ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ല. ഗായകൻ്റെ പട്ടികയിലാണെങ്കിൽ യേശുദാസിൻ്റെ മേളിൽ വരാൻ ഇതുവരെ ഒരു ഗായകനും കഴിഞ്ഞിട്ടില്ല. അതുപോലെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ സത്യം മാസ്റ്റർ വെല്ലാനായിട്ട് ഇന്ന് വരെ ഒരു നടൻ ഉണ്ടായിട്ടില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ പറയും സത്യനോളം എത്തിയില്ല, അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ നമ്മൾ പറയും സത്യൻ മാസ്റ്ററോടും എത്തിയില്ല. അപ്പോൾ ആ സീറ്റ് അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്, ആ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ, അതുപോലെ കഥാപ്രസംഗത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന, അതിൻ്റെ മേളിൽ ഇനി ഒരു കാതികനും വരാൻ കഴിയത്തില്ല, അതായിരുന്നു ബി സാംബശിവൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തിയാണ് ബി സാംബശിവൻ. ഗിന്നസ് ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കിടപ്പുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൈക്കിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച വ്യക്തി. അതുപോലെ ജാനകിയമ്മയെക്കുറിച്ച് ഇത്രയും ഗംഭീരമായ, ഇത്രയും വളരെ വലിപ്പത്തിലുള്ള ഒരു പുസ്തകം 2 വാല്യങ്ങളിലായിട്ട് എഴുതാൻ കഴിഞ്ഞ അഭിലാഷിന് ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഇനിയും സാധിക്കട്ടെ. അദ്ദേഹത്തിന് കിട്ടാവുന്ന എല്ലാ ഔന്നത്യങ്ങളിലും ചെന്നെത്താൻ കഴിയട്ടെ. പാട്ടുകളെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എന്നെ എപ്പോഴും എൻ്റെ മനസ്സ് ജാനകിയമ്മയുടെ പാട്ട് എപ്പോഴും നിൽക്കുന്നത് താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. ഒന്ന് ആലോചിച്ച് നോക്കാം പാട്ടിൻ്റെ സൗന്ദര്യം. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റിലീസായ പടമായിരുന്നു സത്യം മാസ്റ്ററുടെ പടത്തിലായിരുന്നു ആ പാട്ട്. KR വിജയ് എന്ന് പറയുന്ന അനുഗ്രഹീത നടി സെല്ലുലോയിഡിൽ നിന്ന് അഭിനയിച്ച് പാടുന്ന പാട്ടായിരുന്നു താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. എത്ര കേട്ടാലും മതി വരാത്ത ഗാനങ്ങൾ, എത്രയോ ഗാനങ്ങൾ, നമ്മളെ മനസ്സിൻ്റെ മതിക്കുന്ന ഗാനങ്ങൾ. 78 വയസ്സ് പ്രായമായെങ്കിലും ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദമാധുര്യമുള്ള ജാനകിയമ്മ. ആ ജാനകിയമ്മയെക്കുറിച്ച് അഭിലാഷിന് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ, 2 വാല്യങ്ങളിലുള്ള ഈ പുസ്തകം എഴുതാൻ മനസ്സ് തോന്നിയത് ഒരു മഹാഭാഗ്യമാകട്ടെ. അതിനൊരുപാട് പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ. സംഗീതം അറിയില്ലെങ്കിലും പാടാൻ കഴിയില്ലെങ്കിലും ജാനകിയമ്മയുടെ ജീവചരിത്രം എഴുതാൻ മനസ്സ് തോന്നിയ അഭിലാഷിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.